ഹായ് ഫ്രണ്ട്സ്, ലൗഡിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഴ കുഴാ കുഴഞ്ഞൊരു ചക്കക്കൂട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതാ അതിന് വേണ്ടിയിട്ട് ചക്കച്ചോളയൊക്കെ നന്നായി കണ്ടം തുണ്ടം വെട്ടി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും കൂടെ എല്ലാവരും കൂടെ എന്ന് പറയുമ്പോൾ ഞാനതിൽ പെടില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, എനിക്കിതിൽ വീഡിയോ എടുക്കണ പണി മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ചേച്ചി, അമ്മ, അച്ഛൻ, കുട്ടികൾ. ഈ കൊല്ലത്തെ ലാസ്റ്റ് ചക്കയാണ്, അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ്. ഇത് സംക്രാന്തി സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ചക്കപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളികേരം എടുത്തിട്ടുണ്ട്, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര ചക്ക എടുക്കണോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇവരൊക്കെ നമുക്ക് അമ്മിക്കല്ലിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇവിടെ അടുക്കളയിലേ ഒഴിച്ചുകൂടാനാവാത്ത ഒരാളാണ് ഈ അമ്മി അമ്മിക്കുട്ടി. അടുക്കളയൊക്കെ എത്ര പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് ഇപ്പോഴും പ്രിയ അമ്മയോടാ. ഇങ്ങനെ ഉണ്ടാക്കുന്ന കറികൾക്കാണ് ടേസ്റ്റ് കൂടുക എന്നാണ് അമ്മയുടെ പക്ഷം. അത് ശരി കേട്ടോ, ഇങ്ങനെ വെക്കുന്ന എൻ്റെ കറികളുടെയൊക്കെ ടേസ്റ്റ് വേറെ ലെവലാ. പക്ഷെ മേലെ നിങ്ങാൻ വയ്യ. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, എൻ്റെ കാര്യമാണേ. കാര്യം എന്തായാലും ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കണേ, കാറ്റും മഴയും ഉഷാറാണ്. പിടുത്തം വിട്ട് തണുപ്പുണ്ട് കേട്ടോ ഈ മഴയത്തെ. നല്ല ചൂടുള്ള ചക്കക്കൂട്ടാനും ചൂടുള്ള കഞ്ഞി, ആഹാ, പൊളിക്കും. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരു കാര്യം വിട്ടുപോയിട്ടോ പറയാൻ, നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് അരച്ചെടുത്തത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഒരു സെക്ഷനും, പിന്നെ തേങ്ങ, ചെറിയ ജീരകം, ചെറിയുള്ളി, ഇവർ മൂന്നാളെയും കൂടിയിട്ട് അടുത്ത സെക്ഷനും ആക്കിയിട്ട് അരക്കുകയല്ല ചെയ്തത്, ഒതുക്കിയിട്ടേ ഉള്ളൂ. അപ്പം അമ്മീടെ അവിടുത്തെ ജോലി തീർന്നു, ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ചക്കയൊക്കെ കഷ്ണം കഷ്ണമാക്കിയത് നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി അരച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു മൂന്നാല് വിസിൽ അടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് തുറന്ന് നോക്കി നോക്കാം വെന്തിട്ടുണ്ടോയെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇത് കുക്കർ നിറഞ്ഞിരിക്കുന്നത് കാരണം നമുക്ക് ഇളക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്കിത് പാത്രം മാറ്റി കൊടുക്കാം കേട്ടോ. ഉപ്പിടാൻ മറക്കണ്ട കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണേ, ഉപ്പിട്ടില്ലെങ്കിൽ പണിയിട്ടു. കാര്യം എന്തായാലും ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്നും കൂടി ഒന്ന് ഉടച്ചിട്ട് നല്ല സെറ്റപ്പാക്കിയിരിക്കാം. നമ്മുടെ ചക്ക പഴച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉടച്ച് റെഡിയാക്കിയിട്ട് ചക്കയിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ, ചെറിയ ജീരകം, ചെറിയുള്ളിയുടെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നിയിട്ട് വയ്യ, പക്ഷെ ഒത്തിരി പണിയും കൂടെ ബാക്കിയുണ്ട്. അപ്പം ഇനി ചക്കക്കൂട്ടാൻ വറുത്തരണ്ടേ. അപ്പോൾ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുകും കറിവേപ്പിൻ്റെയിലേയും പിന്നെ ചിരകി വെച്ച നാളികേരവും എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നാളികേരം ലൈറ്റ് ബ്രൗൺ കളറാവണ വരെ വഴറ്റുക. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നാളികേരം വറുത്തെടുക്കണ സ്മെല്ലൊന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ചക്കക്കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വറവൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ചക്കക്കൂട്ടൻ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നല്ല ചൂടുള്ള ചക്കക്കൂട്ടൻ, ചൂടുള്ള കഞ്ഞി രണ്ടും റെഡി ആയിട്ടുണ്ട്. മഴ മഴയുടെ പാട്ടിന് പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരി, നല്ല വിശപ്പുണ്ട്, തുടങ്ങട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും. ബൈ ബൈ. കണ്ണുരുന്നാൽ